Hi friends, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാൽദ്വീപ്സ് ട്രിപ്പ് ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നെടുമ്പാശ്ശേരിയിൽ നിന്നായിരുന്നു നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണല്ലേ. ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ മാൽദ്വീപ്സ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരും. അപ്പം ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട്. ഞങ്ങൾക്ക് വേണ്ടി പുറത്ത് റിസോർട്ടിലെ സ്റ്റാഫ് വെയിറ്റ് ചെയ്യുവാണ്, അപ്പം നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്. കാരണം ഇനി റിസോർട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മളൊരു 45 മിനിറ്റ്സ് സീപ്ലെയിനിൽ യാത്ര ചെയ്യണം. അപ്പം നമ്മൾ സീപ്ലെയിനിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസൊക്കെയാണ്. അപ്പം ഇനി അടുത്ത എയർപോർട്ടിലേക്ക് ഇവരെ നമ്മളെ കൊണ്ടുപോകും. അപ്പം അവിടെയും ലഗേജ് ചെക്ക് ഇൻ ചെയ്യണം. അപ്പം അതിൻ്റെ കാര്യങ്ങളായിട്ട് പോകുകയാണ്. സീപ്ലെയിന് പോകാനുള്ള ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുന്നതാണ്. സീപ്ലെയിൻ ടെർമിനലിലേക്ക് പോകാനായിട്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്ട് ഇതാണ് മാൽദ്വീപ്സ് എയർപോർട്ടിൻ്റെ വെളിയിലോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകൾ. നല്ല സൂപ്പറാണ്, മനോഹരമാണ് കടലൊക്കെ. ഇത് നല്ല ക്ലിയർ വാട്ടറാണ് വേൾഡിൽ. നമ്മളപ്പോൾ അടുത്ത ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് സീപ്ലെയിൻ കയറേണ്ടത്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ആഫ്റ്റർ 1 hour ആണ്. അപ്പോൾ അതുവരെ നമുക്ക് ലോഞ്ച് ആക്സസ് യൂസ് ചെയ്യാം. പിന്നെ അവിടെ ഫുഡും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ സീപ്ലെയിനിൽ കയറി ഒരു 45 മിനിറ്റ്സ് ഫ്ലൈയിങ് ടൈം ഉണ്ട്, റിസോർട്ടിലെത്തും. Thank you.
കടലിൻ്റെ നടുക്കാണ് അവർ ലാൻഡ് ചെയ്തിരിക്കുന്നത്, സീപ്ലെയിൻ ബേസിൽ. അപ്പം അതിനുശേഷം നമ്മൾ ഒരു ബോട്ടിൽ കയറിയിട്ടാണ് റിസോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ റിസോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അവരുടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിനി റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്യുവാണ്. അപ്പം ബാക്കി റൂമിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.